ഹായ് ഫ്രണ്ട്സ് ഇന്ന് രതിക എഴുതിയിരിക്കുന്ന ഒരു പേരിലേക്ക് കിടക്കാം മാഡം എൻ്റെ പേര് രതിക ഇരുപത്തെട്ട് വയസ്സുണ്ട് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഞാനും എൻ്റെ ഭർത്താവും കുറേ നാളെ പ്രേമിച്ച് വിവാഹിതരായവരാണ് എൻ്റെ വീട്ടിലും അദ്ദേഹത്തിൻ്റെ വീട്ടിലും കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കോളിച്ചോടി എറണാകുളത്ത് ഒരു വീടെടുത്ത് അവിടെ താമസിച്ചു വരികയായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ട് ആദ്യത്തെ ഒരു വർഷം ഞങ്ങളുടെ ജീവിതം മധുരതരമായിരുന്നു ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു മാഡം സൂപ്പറായി മുന്നോട്ട് പോയി അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെന്തോ ചുറ്റിക്കളിയുള്ള പോലെ എനിക്ക് തോന്നി എന്നുള്ള താല്പര്യം കുറഞ്ഞു കുട്ടികൾ വേണമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ പൊഴിക്കും കുട്ടികൾ വേണ്ട എന്നുള്ള നിലപാടിലായിരുന്നു മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ട് മതി കുട്ടികൾ ഇപ്പോൾ പ്രാരാബ്ധമാണ് നമ്മൾ കാലിൽ ഒന്ന് നിൽക്കട്ടെ എന്നൊക്കെ പറഞ്ഞു അത് ഞാനും അക്സെപ്റ്റ് ചെയ്തു പതി പതി പൊടിക്കാൻ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങി ഞങ്ങൾ രണ്ടുപേരും കൂടി വഴക്കും പഴക്കം ഒക്കെ ആയിട്ടാണ് ബാക്കിയുള്ള സമയം മുന്നോട്ട് പോയത് ഏത് പെണ്ണുമായിട്ടാണ് ബന്ധമെന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഒന്നിലധികം സ്ത്രീകളുമായിട്ട് താല്പര്യമുണ്ടോയെന്ന് സംശയം ഒത്തിരി വർഷമായി പ്രേമിച്ച അയാൾക്ക് എങ്ങനെ ഒരു സ്വഭാവമുള്ളത് എനിക്കറിയില്ലായിരുന്നു മാഡം അതെന്നെ ശരിക്കും തകർത്തു ഒരു സുപ്രഭാതത്തിൽ പുള്ളി കാണാനില്ല അതായത് ഏഴ് മാസത്തിന് മുമ്പ് പിന്നീട് ഞാൻ കുറെ എടുത്ത് അലഞ്ഞു എനിക്ക് അദ്ദേഹത്തെ കണ്ടുപിടിക്കാനേ പറ്റിയില്ല ആ വീട്ടുകാരാണെങ്കിൽ അവിടുന്ന് മാറണമെന്ന് പറഞ്ഞു ഞാൻ തനി എങ്ങനെയാണ് അവിടെ നിൽക്കുക അങ്ങനെ ഞാനൊരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് മാറി ഭർത്താവിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം എനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചിരുന്നു എന്നെ ഇനി കാണാൻ ഉദ്ദേശമില്ലെന്നും ദാമ്പത്യ ജീവിതം വേണ്ടെന്നും എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹം ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു ഇനി ഇതിന് പുറകെ നടക്കാൻ എനിക്ക് കൂടെ ആരുമില്ല വീട്ടുകാരെ പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യില്ല ജീവിച്ചിരിപ്പുണ്ട് എന്നെ ഇഷ്ടമല്ല അങ്ങനെ പോയതാണ് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് ലേഡീസ് ഹോസ്റ്റലിലെ ചേച്ചിയുണ്ട് അവിടെ നോക്കി നടത്തുന്ന ചേച്ചി ആ ചേച്ചിയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞിട്ടാണ് ഞാൻ ലേഡീസ് ഹോസ്റ്റലിൽ കയറിയത് ചേച്ചിക്കും സമ്മാന അനുഭവമാണ് ഉണ്ടായിരുന്നത് പണ്ട് സ്നേഹിച്ച പുരുഷൻ്റെ കൂടെ ഒളിച്ചോടിപ്പോകുന്നതാണ് പക്ഷേ ചേച്ചി അയാൾ നിഷ്കരണം ഉപേക്ഷിച്ചു അതുമാത്രമല്ല മറ്റു പലരെയും അനാവശ്യങ്ങൾക്കായി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരികയും ചെയ്തു ചേച്ചി അവിടെ നിന്ന് നിറങ്ങിപ്പോരുകയായിരുന്നു പിന്നീട് ചേച്ചി പല കൈകളിലായി പല കാര്യങ്ങളിലും മറിഞ്ഞു തിരിഞ്ഞാണ് ഈ ഒരു പൊസിഷനിൽ ചേച്ചി പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ഭർത്താവ് കൂട്ടിക്കൊണ്ടുവരുന്നവരോട് എനിക്ക് താല്പര്യം തോന്നണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നീതിയാണ് നീതിയാണ് എനിക്കങ്ങനൊരാളെ വേണ്ട ഞാൻ അവിടുന്ന് മാറി എന്നിട്ട് ഒരിടത്ത് വാടകയ്ക്ക് താമസിച്ചു എനിക്കിഷ്ടമുള്ള പുരുഷന്മാരെ ഞാൻ സ്വീകരിച്ചു അതിൽ ഒരന്തസ്സുണ്ട് പിന്നീട് ഒരിത്തിനെ ഞാൻ ഭർത്താവ് എനിക്ക് ആൺ തുണ വേണ്ട ആണിൻ്റെ കൂട്ട് കുറച്ച് സമയത്തേക്ക് മതിയായിരുന്നു പിന്നീട് അതും ഒരു നല്ല വഴിയല്ലെന്ന് മനസ്സിലാക്കി ആവശ്യത്തിന് പണം ഉണ്ടായിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മാറി സ്വന്തമായിട്ട് നടത്തുന്നു എന്ന് പറഞ്ഞു ചേച്ചി ശരിക്കും ഒരു മാതൃകയാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയെന്ന് പറഞ്ഞിട്ട് നമ്മളെന്തിനാണ് ഇത്രക്കാരനെ നഞ്ചി തടിച്ചിരിക്കുന്നത് ജീവിതത്തിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട് എന്ന് ഞാൻ ഓർത്ത് ജോലി ചെയ്താണ് മുന്നോട്ട് പോയത് പക്ഷേ അതിൽ നിന്ന് വലിയ വരുമാനമൊന്നും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു ദിവസം ചേച്ചി എന്നോട് പറഞ്ഞു മോളെ എനിക്കറിയാവുന്നൊരു വീട്ടിൽ പ്രായമായൊരു അച്ഛനാണ് പക്ഷെ വലിയ പ്രശ്നമൊന്നുമില്ല പുലിയുടെ കൂടെ ജസ്റ്റ് മോളെ നിന്നാൽ മതി എന്തായാലും ഒരു വർഷത്തിൽ ഇങ്ങനെ നിൽക്കേണ്ടി വരും കാരണം അച്ഛൻ്റെ മക്കളൊക്കെ അമേരിക്കയിൽ മറ്റു സ്ഥലത്തുമാണ് ആരെങ്കിലും വിശ്വസ്തരായ ഒരാൾ കൂട്ടുനിൽക്കണം വേറെ പ്രശ്നം ഒന്നുമില്ല നീ അത്യധികമായിട്ട് അധ്വാനിക്കേണ്ട കാര്യമൊന്നുമില്ല മുപ്പതിനായിരം രൂപ അവർ ശമ്പളമായിട്ട് തരും പിന്നെ നിനക്ക് സ്വന്തം ഇടതുപോലെ ജീവിക്കാം ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് സൂപ്പർ മാർക്കറ്റുണ്ട് അവിടെ പോയി പർച്ചേസ് ചെയ്ത് ജീവിക്കാം ഇവിടെ തന്നെ എന്ന് നിൽക്കണമെന്ന് ഞാൻ പറയില്ലെന്ന് പറഞ്ഞു പിന്നെ അവിടുത്തെ അപ്പച്ചൻ സന്തോഷപ്പെട്ടാൽ ഇഷ്ടംപോലെ പൈസ എടുത്ത് കൊടുക്കുന്ന ടൈപ്പുമാണെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒന്ന് പരീക്ഷിച്ചാലോന്ന് എനിക്ക് തോന്നി അങ്ങനെ ചേച്ചിയുടെ കെയർ ഓഫിലാണ് ആ വീട്ടിൽ ഹോം ലേഴ്സായിട്ട് ഞാൻ ചെല്ലുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ മരുന്നിനെക്കുറിച്ചോ മന്ത്രത്തെക്കുറിച്ചോ ഒന്നും ഒന്നും അറിയില്ല എന്നാലും ഞാൻ അവിടെ ചെന്ന് ചേച്ചിയോട് ചോദിച്ച് പഠിച്ചു ചേച്ചിക്ക് പണ്ടേ ഹോം നേഴ്സ് ഒക്കെ കിട്ടിയിട്ടുള്ളതാണ് പിന്നെ പ്രൈവറ്റ് നേഴ്സായിട്ടൊക്കെ ചേച്ചി ആറുമാസം പഠിച്ചിട്ടുമുണ്ട് പണ്ട് കാലത്ത് അതുകൊണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതൊരു സൗഭാഗ്യമാണെന്ന് മനസ്സിലായത് തഴിയൊരു വീട് ഒത്തിരി ഫെസിലിറ്റികൾ അവിടെ എന്ത് നമുക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി എടുത്ത് ഉപയോഗിക്കാം പിന്നെ തൊട്ടടുത്ത സൂപ്പർ മാർക്കറ്റ് അവിടെ പോയി ജസ്റ്റ് വാങ്ങിച്ചാൽ മതി എന്ത് വേണമെങ്കിലും ഞാൻ അവിടുത്തെ അച്ഛനെ അച്ചാ എന്നായിരുന്നു ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ പുള്ളിക്കാരൻ പിന്നെ പറഞ്ഞു എടി എനിക്ക് അത്ര വലിയ പ്രായമൊന്നും ആയിട്ടില്ല നീ എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതിയെന്നും ഞാൻ പറഞ്ഞു ചേട്ടാന്ന് എനിക്ക് വിളിക്കാൻ വയ്യ സാറിന് വേണമെങ്കിൽ വിളിക്കാമെന്നും ആ അത് മതി കാര്യം അച്ചാന്ന് വിളിക്കുമ്പോഴില്ലേ എന്തോ എനിക്ക് ഒരാൾച്ച തോന്നു എന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെയൊക്കെ ടെസ്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നുഭവിച്ചറിഞ്ഞു ആദ്യത്തെ രണ്ട് മൂന്നാഴ്ച ഒരു പ്രശ്നമില്ലായിരുന്ന നമ്മുടെ സാറ് ഇടയ്ക്കിടയ്ക്ക് എന്നോട് എൻ്റെ ദാമ്പത്യ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി എങ്ങനെയാണ് പ്രേമിച്ചത് കല്യാണത്തിന് മുമ്പ് എന്തെങ്കിലും അനുകൂലതകൾ ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ ഒന്നും ശരിയായില്ലേ ഭർത്താവ് എങ്ങനെയായിരുന്നു എത്രത്തോളമാണ് എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം അയാൾ എന്തുകൊണ്ടാണ് വേറൊരു പെണ്ണെ തേടിപ്പോയത് എന്നൊക്കെ ചോദിച്ച് എന്നോട് വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആരംഭിച്ചു ഞാനതിന് മറുപടി പറഞ്ഞു പക്ഷേ ഇതൊക്കെ തുടങ്ങിയ ദിവസം ഞാൻ ചേച്ചിയെ വിളിച്ചു ചേച്ചി സത്യം പറ എന്താണ് ഇവിടെ പ്രശ്നം എന്താണ് ഈ പ്രശ്നം അല്ല ഇവിടുത്തെ സാറിന് കുഴപ്പങ്ങളുള്ള മനുഷ്യനാണോ എന്ന് ചോദിച്ചു എന്ത് കുഴപ്പമാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ചേച്ചിയോട് വിശദമായിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി അപ്പോൾ പൊട്ടിച്ചിരിച്ചു എടേ നിന്റെ ഭർത്താവ് ചോര നീരെയുള്ള ഒരാളായിരുന്നു എല്ലാ കാര്യങ്ങളും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണെന്ന് നീ പക്ഷേ അയാളെ നിലനിർത്താൻ നിന്റെ മിടക്കു അയാൾ വേറെ പെണ്ണിൻ്റെ പുറകെ പോയി അല്ലെങ്കിൽ വേറെ ജീവിതത്തെപ്പോയി അപ്പോ നീ ഇപ്പോ പരാജയപ്പെട്ട വ്യക്തിയാണ് ചേച്ചി എന്തൊക്കെയാ പറഞ്ഞു വരുന്നത് എടീ പരാജയത്തിൽ നിന്ന് കര കയറണമെങ്കിൽ കുറച്ച് ട്രിക്കുകൾ പഠിക്കണം നിനക്ക് നക്കാപ്പിച്ച ശമ്പളമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് ഇവിടെ മുപ്പതിനായിരം കിട്ടും പക്ഷേ കിളവനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ കിളവൻ നിനക്ക് തരാൻ പോകുന്നത് എത്രയാണെന്ന് പറയാൻ പറ്റില്ല ചേച്ചി എന്തായി പറഞ്ഞത് ഇടി അയാൾ ഇങ്ങനെയുള്ള സംഭാഷണങ്ങളൊക്കെ പറയും പിന്നെ അയാളുടെ ദേഹം വീക്കാണ് അതുകൊണ്ടൊരിക്കലും അയാൾ നിന്നെ ആക്രമിക്കില്ല അയാൾ പറയുന്ന പഞ്ചസാര വർത്തമാനം നീ വെള്ളം തൊടാതെ അങ്ങ് വിഴുങ്ങണം അയാൾ ചോദിക്കുന്നതിനൊക്കെ നീ കുറച്ച് രസം കലർത്തി ചിരിച്ചു കൊഞ്ചി മറുപടി പറയണം കിളവനെ നീ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും ഫ്ലാറ്റാക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങേര് നിനക്ക് അള്ളി അള്ളിത്തരും അപ്പോൾ അതൊക്കെ നീ കൊണ്ടുപോയി ബാങ്കിൽ സേവ് ചെയ്യണം മോളെ ഒരു വർഷം അവിടെ നിൽക്കുകയാണെങ്കിൽ നീ പത്ത് വർഷത്തേക്കുള്ളത് സമ്പാദിച്ചിട്ട് തിരിച്ചു വരാവൂ ഒന്ന് പോ ചേച്ചി അതിന് മാത്രമൊന്നും അയാളുടെ കയ്യിലില്ല അയാൾക്ക് കൂടി വന്നു കഴിഞ്ഞാൽ മുപ്പതിനായിരം രൂപ ഉണ്ടല്ലേ പെൻഷൻ ഉള്ളു അയാൾക്ക് കാഞ്ഞിരപ്പള്ളി പാല ഇടുക്കി അവിടെ പലയിടത്തും എസ്റ്റേറ്റും ഒക്കെ ഉണ്ട് അതിൻ്റെ വരുമാനമല്ല വേറൊരു ബാങ്ക് അക്കൗണ്ടിൽ വരുന്നുണ്ട് നിന്നെ അയാൾ കാണിച്ചതും നീ എ ടി എമ്മിൽ നിന്നൊക്കെ എടുക്കുന്നതും അയാളുടെ പെൻഷൻ മാത്രമാണ് അതിൽ ഇത്രയത്ര തുകയുള്ളൂ അങ്ങനെയല്ല അയാളൊരു കോടീശ്വരനാണ് മക്കൾക്ക് പോലും അറിയാത്ത സെറ്റപ്പുകൾ അയാൾക്ക് വേറെ ഉണ്ടുമ്പോളെ അല്ല ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ വ്യക്തമായിട്ടറിയാം എടീ ഞാനിവിടെ നിന്നിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ചേച്ചിയെടുത്ത ഹോംനേഴ്സ് ആയിരുന്നു അന്ന് ഹോംനേഴ്സ് ഒന്നും അല്ലായിരുന്നു അങ്ങേർക്ക് ഭാര്യ പണ്ടേ മരിച്ചു പോയതുകൊണ്ട് പല ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അന്ന് ഹോംനേഴ്സ് ഒന്നും ആയിരുന്നില്ല എൻ്റെ ചെറുപ്പമല്ലേ പക്ഷേ കുറെ കഴിഞ്ഞപ്പോഴേക്കും കിളവന് എന്നെ ഇഷ്ടമാകാതെ വന്നു കാരണം അയാൾക്ക് നിന്നെപ്പോലുള്ള ചെറുപ്പക്കാരുകളാണ് ഇഷ്ടം അതുകൊണ്ട് എൻ്റെ ചെറുപ്പം പോയി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് ഔട്ട് പിന്നെ പുള്ളി പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ജോലിക്ക് വിട്ടിട്ടുണ്ട് അങ്ങനെ വിട്ടു വിട്ട് ഇപ്പം പുള്ളിക്കാരൻ അവശ്യതയായപ്പോൾ ഹോംനേഴ്സായിട്ട് നിന്നെ വേഷം കിട്ടിച്ചു വിട്ടു ചേച്ചി ഇത് വല്ലാത്തൊരു ചതിയായിപ്പോയി ഇടയി ഇത് ചതിയല്ല ഇത് സൗഭാഗ്യമാണ് നിനക്ക് ബമ്പർ ലോട്ടറി അടിക്കുന്നതിൻ്റെ തുടക്കമാണ് നീ അങ്ങനെ പറഞ്ഞതിനോട് കുറച്ച് കൊഞ്ചി കുഴഞ്ഞങ്ങ് പറയണം പിന്നെ വേറെന്തെങ്കിലും കാര്യങ്ങളിലൊക്കെ ഒരു സഹായം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൈസഹായം നീ ചെയ്യണം അയ്യോ ചേച്ചി എനിക്ക് പറ്റില്ല പറ്റണം നിനക്ക് പണമാണോ വലുത് അതോ ഓടിപ്പോയ ഭർത്താവിനെ ഓർത്ത് തേങ്ങുന്നതാണോ വലുത് ഏത് തേങ്ങ എടിയും നിനക്ക് വലുത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പണമാ വലുത് എങ്കിൽ മോളെ തേങ്ങ ഉരുട്ടാൻ പറഞ്ഞാൽ നീ ഉരുട്ടണം കത്തിരിക്കാ പൊരിക്കാൻ പറഞ്ഞാൽ നീ പൊരിക്കണം ആട്ടുകഴി നീ കേറിയിരുന്ന് അരിയാട്ടണം എന്ന് പറഞ്ഞു ഒന്ന് പോ ചേച്ചി എനിക്കിതൊന്ന് വയ്യാന്ന് അപ്പോൾ ചേച്ചി പറഞ്ഞു എടി എവിടെയോ കിടന്നൊരുത്തിനെ നീ പ്രേമിച്ചു ചതിച്ചിട്ട് പോയ അവന് വേണ്ടി നീ ഇറങ്ങിച്ചെന്ന് എത്രയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ നൂറിലൊന്നു പോലും ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല അദ്ദേഹം അള്ളി അള്ളി തരുമെന്നും ഞാൻ പറഞ്ഞു പറഞ്ഞ് അള്ളി അള്ളി തന്നില്ലെന്നും എടി അദ്ദേഹം പറയുന്നത് നീ ഒന്ന് കേട്ട് കൂടുതൽ പോസിറ്റീവായിട്ട് പ്രതികരിക്കൂ നിനക്ക് ഗുണങ്ങളെ ഉണ്ടാകൂ എൻ്റെ പൊന്നു പെണ്ണെ നീ ഇനിയെങ്കിലും ഒന്ന് നേരെ വരൂ എന്ന് ചേച്ചിയോട് പറഞ്ഞു പിന്നീട് ചേച്ചിയുടെ ഉപദേശത്തിൽ ഞാൻ രംഗത്തേക്ക് ഇറങ്ങി ചേച്ചിയോട് പറഞ്ഞത് നിനക്ക് സാലറി ആയിട്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും തൊണ്ണൂറായിരം രൂപ കിട്ടും പക്ഷേ നിനക്ക് ഒരു ലക്ഷത്തിൽ കൂടുതൽ അദ്ദേഹം കടാക്ഷിക്കുമോളെ മൂന്ന് മാസത്തിനകം ഇല്ലെങ്കിൽ ചേച്ചിയതേ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോളൂ എന്ന് പറഞ്ഞു ചേച്ചി എൻ്റെ തൊട്ടമ്മയാണ് എൻ്റെ ഗുരുവാണ് അതുകൊണ്ട് ചേച്ചി പറഞ്ഞതുപോലെ പിന്നീട് ഇദ്ദേഹം ചോദിക്കുമ്പോൾ എന്താ നിൻ്റെ ഭർത്താവിനെ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനെ കുറ്റം പറഞ്ഞു ആദ്യമൊക്കെ അങ്ങേരെ ഉശിലുള്ള ഒരൊറ്റക്കൊമ്പനാണെങ്കിലും പിന്നീട് അയാൾ കൊമ്പെല്ലാം കൊഴിഞ്ഞ് എൻ്റെ അടുത്തൊന്നും നിന്നും പാഞ്ഞു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കിളവൻ പൊട്ടിച്ചിരിച്ചു ഇടീ അത് നിൻ്റെ മിടുക്കിലായ്മയാണ് നിനക്ക് അരിയാട്ടാൻ അറിയില്ല അതുകൊണ്ട് ദോശയും ഇഡലിയും നീ ചുട്ടത് ശരിയായതുമില്ല അതുകൊണ്ട് അവൻ നിൻ്റെ കൂടെ നിന്നതുമില്ല അവൻ രുചി തേടി വേറെ പോവുകയും ചെയ്തു എടീ പെണ്ണുങ്ങൾക്ക് മെടുക്ക് വേണമെന്ന് പറഞ്ഞു അദ്ദേഹം പച്ചയായ ക്ലാസ് എനിക്ക് എടുത്തു തന്നു എന്ത് വിഷയത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണുങ്ങളെ എങ്ങനെ തളച്ചിടാം എന്തെല്ലാം വിദ്യകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ ഞാനിനീ വിദ്യകളൊക്കെ ആര് പ്രയോഗിക്കാനാണ് ആരെ തളച്ചിടാനാണ് എൻ്റെ ഭർത്താവ് പോവുകയും ചെയ്തു നീ ഇത്ര കിടന്ന് വിശമിക്കേണ്ട കാര്യമില്ല കാര്യം നീ ചെറുപ്പക്കാരിയാണ് ഇനിയും നിനക്ക് അവസരങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു എൻ്റെ അടുത്ത് വന്നിരിക്കുക നിനക്ക് ഞാൻ തുടക്കത്തിനുള്ളൊരു അവസരം തരാമെന്നും ഞാൻ പറഞ്ഞു ആ പൂതിയെന്ന് കൈവച്ചേക്കാമെന്ന് ആദ്യം നമ്മളെന്തായാലും ഇടഞ്ഞു നിൽക്കണ്ടേ അത് കഴിഞ്ഞ് നമുക്ക് വിലയുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് ആ വില നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ അയഞ്ഞു കൊടുക്കാവൂ എന്ന് എനിക്ക് ചേച്ചിയുടെ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി അപ്പോൾ നിനക്ക് എന്നോടൊരു കൂറും ഇഷ്ടവുമില്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കൊത്തിരി ദുഃഖങ്ങളും വിഷമങ്ങളും മാത്രമാണ് എന്നോട് ൂട് ചേർന്നിരുന്നാൽ എൻ്റെ കൂടെ സഞ്ചരിച്ചാൽ നിൻ്റെ എല്ലാ വിഷമങ്ങളും ഞാൻ മാറ്റിത്തരുന്നു പറഞ്ഞു ഓ അതൊന്നും സാറിന് പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞേ നിർബന്ധിച്ചു ആദ്യമൊന്നും ഞാൻ ഒട്ടും ഇൻട്രസ്റ്റ് കാണിച്ചില്ല ഒട്ടും താല്പര്യമില്ല എന്നുള്ള നിലയിലായി അദ്ദേഹം എനിക്ക് ഓരോന്ന് ഓഫർ ചെയ്യാൻ തുടങ്ങി ഞാൻ അപ്പോൾ ഓഫറുകൾ മാറ്റി പറയും എനിക്ക് ഇത്ര ഇത്ര കടമുണ്ട് അത് വീട്ടണമെന്ന് അപ്പോൾ അദ്ദേഹം പറയും ഞാൻ സഹായിക്കാമെന്ന് അപ്പോൾ മാത്രമേ ഞാൻ മണ്ണിലിറങ്ങി മിനിക്കുകയുള്ളൂ ആദ്യമൊക്കെ വെറും പോപ്പോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനുപോലും നല്ല എമൗണ്ട് ഞാൻ വാങ്ങിച്ചെടുത്തു അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെറിയ ചില കൈസഹായങ്ങൾ ചെയ്യണമെന്നോട് ആവശ്യപ്പെട്ടു ഞാൻ പിന്നീട് അതിലേക്ക് കടന്നു അത് കഴിഞ്ഞതിൽ പിന്നെ പുള്ളിക്കാൻ എന്നോട് ഒത്തിരി ഇഷ്ടമാണ് എൻ്റെ ഒരു കൈ സഹായങ്ങൾ അദ്ദേഹത്തിന് ഒത്തിരി ഇഷ്ടമായിരുന്നു അതിനെനിക്ക് ശരിക്കും മൂന്ന് മാസത്തിനുള്ളിൽ ഒന്നര ലക്ഷം രൂപയിൽ കൂടുതൽ കിട്ടി എനിക്ക് സാലറി വരുന്നുണ്ടായിരുന്നു ഇതിനിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ അയാൾക്ക് ഒരു മുപ്പത്തെട്ട് വയസ്സ് കാണും കേട്ടോ അയാൾ വിദേശത്ത് നിന്ന് വരുന്നു ഇവിടെ കുറച്ച് ദിവസം നിൽക്കുമെന്ന് പറഞ്ഞു അതിനെന്താ സന്തോഷം തന്നെ വന്നു കഴിഞ്ഞു അയാൾക്ക് എന്നോട് വലിയ കാര്യമാണ് അച്ഛന് ഇങ്ങനെ ഉള്ളൊരു കൂട്ട് കിട്ടിയല്ലോ എന്നുള്ള ായിരുന്നു പുള്ളിയുടെ സംഭാഷണങ്ങളൊക്കെ എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഒത്തിരി ഇഷ്ടപ്പെട്ടു വിദേശത്തൊക്കെ ആയതുകൊണ്ട് ഫിറ്റായിട്ടുള്ളൊരു മനുഷ്യനാണ് അതുമാത്രമല്ല നല്ല രീതിയിലുള്ള സംസാരം നല്ല മണം അദ്ദേഹം വരുമ്പോൾ തന്നെ ഹൃദ്യമായൊരു മണം വ്യാപിക്കും പുള്ളിക്കാരൻ ഇടയ്ക്ക് പുറത്തു പോകും രാത്രിയാകുമ്പോൾ തിരിച്ചു വരും മക്കളുമായിട്ടൊക്കെ വീഡിയോ കോളൊക്കെ ചെയ്യും അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം സാറെന്നെ വിളിച്ചു മോളെ അവൻ വന്നതിന് പിന്നെ നീ എൻ്റെ അടുത്ത് വന്നിരുന്ന് എനിക്ക് വേണ്ടി വളരെയധികം സമയമൊന്നും ചിലവാക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു എപ്പോൾ ഞാൻ സാറിൻ്റെ കൂടെയല്ലേ അതല്ലെടി അവൻ വന്നതിന് പിന്നെ നീ അകന്നു പോവുകയാണ് എനിക്ക് വേണ്ട സർവീസുകൾ നീ നിർത്തിവെച്ചോ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പുള്ളി അപ്പുറത്തുള്ളതല്ലേ നമ്മൾ മുറിയടച്ചിടാൻ അടച്ചിടാൻ പറ്റുകയില്ലല്ലോ അപ്പോൾ പുള്ളിക്കാൻ ഇനി ഒന്ന് കയറി വന്നാലോന്ന് അപ്പോഴേക്കും പുള്ളി ഷൗട്ട് ചെയ്തു ഇടീ അവൻ വന്ന പിന്നെ നീ ഇനി ഒഴിവാക്കുകയാണ് അവൻ ഒഴിവുണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ ഒരു കാര്യങ്ങൾ നീ കുറയ്ക്കരുത് എന്നോട് അകലം പാലിക്കരുത് അതെങ്ങനെ സാറേ അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകില്ലേ എടി അവൻ എൻ്റെ മോനാണ് അല്ലാതെ അവൻ എൻ്റെ അച്ഛനൊന്നുമല്ല അവൻ കണ്ടാൽ ഇവിടെ ഒരു പ്രശ്നമില്ല മര്യാദയ്ക്ക് എൻ്റെ അടുത്ത് വന്നിരുന്ന് എന്നെ സ്നേഹിച്ചോണമെന്ന് പറഞ്ഞ് പുള്ളി ഒന്ന് വഴക്കുണ്ടാക്കി ആദ്യമായിട്ടാണ് അങ്ങനെ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞത് പിന്നീട് അവിടെ ഉണ്ടെങ്കിലും അദ്ദേഹം വിളിക്കുമ്പോൾ ഞാൻ സാറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും അദ്ദേഹത്തിന് ഇഷ്ടമുള്ളതുപോലെ ഞാൻ പെരുമാറുകയും ചെയ്യും അപ്പുറത്തേക്ക് എനിക്ക് നോക്കാൻ പേടിയാണ് അദ്ദേഹം അങ്ങനെ കയറി വന്നെങ്കിലോന്ന് അതുകൊണ്ട് കണ്ണടച്ചിരിക്കും അങ്ങനെയാണ് എൻ്റെ പതിവ് ഒരു ദിവസം മകൻ മുറിലേക്ക് കയറി വന്നു കണ്ണടച്ചിരിക്കുക ഞാൻ കണ്ടതുമില്ല പെട്ടെന്ന് അദ്ദേഹം ആ ഓക്കെ എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോകുന്നതാണ് ഞാൻ കണ്ടത് എനിക്ക് ആകെ ചമ്മലായി എന്ത് ചെയ്യണമെന്നറിയില്ല ഞാൻ ഒരു വൃത്തികെട്ട സ്ത്രീയാണെന്ന് അയാൾ ധരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും സാറിൻ്റെ അടുത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ മുറിയിൽ ചെന്നിട്ട് പറഞ്ഞു എനിക്ക് അദ്ദേഹം പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ അടുത്ത് പോയിരിക്കുന്നതാണെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മകൻ പൊട്ടിച്ചിരിച്ചു നീ വിഷമിക്കേണ്ട കാര്യമില്ല അങ്ങേർക്കിത് പണ്ടുള്ള സ്വഭാവമാണ് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഞങ്ങളുടെ അമ്മച്ചിയുള്ളപ്പോഴേ ഇങ്ങനെ തന്നെയായിരുന്നു ഒന്ന് രണ്ട് പെണ്ണുങ്ങൾ അയാളുടെ മുറിയിൽ എപ്പോഴും ഉണ്ടായിരുന്നു പണത്തിൻ്റെ ഹുങ്കാണ് പറഞ്ഞിട്ട് കാര്യമില്ല ില്ല അപ്പോൾ സാറിന് ഇതൊന്നും പ്രശ്നമില്ല എന്ന് ചോദിച്ചപ്പോൾ എനിക്കെന്ത് പ്രശ്നം എനിക്കൊരു പ്രശ്നമില്ല നിനക്ക് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ജീവിക്കേണ്ടതെന്ന് ആ ജീവിക്കണമെങ്കിൽ നീ പണിയെടുത്തേ പറ്റുകയുള്ളു അദ്ദേഹം പണിയെടുക്കുന്നവർക്ക് മാത്രമേ പൈസ കൊടുക്കുകയുള്ളൂ ഞങ്ങൾക്ക് പൈസ കിട്ടണമെങ്കിലും അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ കൂട്ടി നിൽക്കണം അതുകൊണ്ട് മക്കളാരും അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിനും എതിരി പറയാറില്ല എന്തിന് എൻ്റെ അമ്മച്ചി പോലും അതിനൊന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിനക്കിവിടെ ഫുൾ സ്വാതന്ത്ര്യമുണ്ട് ഞാനിവിടെ ഉണ്ടെന്ന് നീ നോക്കുകയേ വേണ്ട എന്ന് പറഞ്ഞു അതോടുകൂടി എൻ്റെ ചമ്മലി മാറി അയാളുണ്ടെങ്കിലും സാറ് വിളിക്കുമ്പോൾ ഞാൻ ഞാനടുത്തേക്ക് ഓടിച്ചെല്ലും ഒരു ദിവസം സാറ് ഞാനും ഇത്തിരി ഡോസ് കൂടിയ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് കളിച്ചിരി തമാശകളുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് പുറത്തുനിന്ന് മകൻ ഒരു കവർമാറ്റം അങ്ങോട്ട് വന്നത് ചില ബേക്കറി ആയിരുന്നു രണ്ടു വാക്ക് സംസാരിച്ച് അദ്ദേഹം മുന്നോട്ട് പോകാൻ ആഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ വിളിച്ചു എടാ അവിടെ നിന്നേ ഞാൻ ഒരു കാര്യം ചുക്കട്ടെ എന്താണെന്നാൽ ഇവളെ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു ആ ഇവൾ സ്മാർട്ടാണ് സുന്ദരിയാണ് ആണെന്ന് എനിക്ക് ആ സുന്ദരിയൊക്കെ തന്നെയാണ് സ്മാർട്ടും സുന്ദരിയുമൊക്കെയാണ് ആത്മാർത്ഥ ഉള്ളവളാണ് അച്ഛനെ നന്നായി സേവിക്കുന്നുണ്ട് ഞാനത് കണ്ടല്ലോ എന്ന് അപ്പം പുള്ളിക്കാൻ പൊട്ടിച്ചിരിച്ചു എന്നിട്ട് എന്താടാ നീ വന്നിട്ട് ഇവളോടടുപ്പമില്ലാത്തത് ഇവളെ നിനക്ക് ഇഷ്ടപ്പെടില്ലെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറയുകയാണ് ഓ അച്ഛൻ്റെ പെറ്റല്ലേ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല അച്ഛൻ്റെ സ്വന്തമായിട്ടിരുന്നോട്ടേന്ന് അപ്പോൾ പുള്ളിക്കാരൻ നീ ഇങ്ങോട്ട് വന്നേ എൻ്റെ അടുത്തിരിക്കാൻ പറഞ്ഞു പുള്ളിക്കാരൻ ചെന്ന് അടുത്തിരുന്നപ്പോൾ മോനെ തലോടിക്കൊണ്ട് പറഞ്ഞു അങ്ങനെ എനിക്ക് സ്വന്തമാക്കി വെക്കാൻ ഇപ്പം തോന്നുന്നില്ലടാ എനിക്ക് പ്രായമായില്ലേ ചെറിയ പ്രായത്തിലൊക്കെ ശരിയാണ് ഞാൻ നിന്നെപ്പോലും അടുപ്പിച്ചിരുന്നില്ല പക്ഷേ ഇപ്പോഴങ്ങനെയല്ല Bye. <laughs> എനിക്ക് ഇവൾ ചെറിയ ചെറിയ സഹായങ്ങൾക്ക് കൂട്ടി കൂട്ടുനിൽക്കുന്നു പക്ഷേ ഇവളുടെ ഭർത്താവ് ഇവളെ നിഷ്കരണം ഇട്ടിട്ട് പോയതാണ് അവൾ വന്ന് ഇവിടെ അടയുകയും ചെയ്തു എനിക്കാണെങ്കിൽ അവളുടെ ആഗ്രഹങ്ങളൊന്നും നിറവേറ്റാൻ പറ്റുന്നില്ല കാശ് കൊടുക്കുക എന്നുള്ളതല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നുമില്ലല്ലോ ഇവൾ ഏകദേശം ഒരു വർഷത്തോളം നിൽക്കാനാണ് വന്നിരിക്കുന്നത് മോനെ നീ ഇനിയിപ്പോൾ വെറുതെ പുറത്ത് കറങ്ങി നടക്കേണ്ട കാര്യമില്ല നിന്റെ ഭാര്യ എന്തായാലും നീ കൊണ്ടുവന്നിട്ടില്ല അതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ നീ ഓൺലൈനിൽ നോക്കി നല്ല ആൻറ്റിമാരെയും പെൺകുട്ടികളെ തേടി നടക്കുകയാണെന്ന് എനിക്കറിയാം എന്തിനാടാ സ്വർണം വീട്ടിൽ വെച്ചിട്ട് പുറത്തു തേടി നടക്കുന്നത് അച്ഛാ അച്ഛൻ എന്തായി പറഞ്ഞത് എടാ ഇവളാണെങ്കിൽ ഭർത്താവില്ലാതെ നിൽക്കുകയാണ് ഇവിടെ ഇരുന്ന് അവൾക്ക് ബോറടിക്കുകയാണ് അവളുടെ ബോറുടെ മാറ്റി കൊടുക്കാൻ നിനക്ക് പട്ടിയെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ അച്ഛനെ കൈ പിടിച്ചിട്ട് പറയുകയാണ് വിത്ത് പ്ലഷർ അച്ഛൻ ഇങ്ങനെ ഒരു സഹായം എനിക്ക് പറഞ്ഞു തരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല അച്ഛനെ എല്ലാം അടക്കി വെക്കാനായിരുന്നല്ലോ ആഗ്രഹം സ്വന്തമാക്കി വെക്കാനാണല്ലോ ആഗ്രഹം അപ്പം അച്ഛൻ പറയണം ഞാൻ മാറിടാ ഇപ്പോൾ എനിക്ക് പറ്റില്ലല്ലോ എനിക്കിപ്പോൾ കാണാനാണ് മോനെ ആഗ്രഹം നീൻ്റെ ആഗ്രഹങ്ങൾ സാധ്യത അല്ലേന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പിന്നെയും പറഞ്ഞു വിത്ത് പ്രഷറിന് അച്ഛനും മോനും കൂടെ പരസ്പരം നോക്കി ചിരിച്ചു ഞാനെടുത്തിരിക്കുകയാണ് അപ്പോൾ പൊളിക്കാൻ എടുത്തു മോളെ നിനക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്നും എന്താ സാർ പറയുന്നത് എടി ഇവന് നിന്നെ ആദ്യം കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു ഇവൻ പലപ്പോഴും നിന്നെ കുതിയോടുകൂടി നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എൻ്റെ സ്വന്തക്കാരിയാണ് എന്ന് വെച്ച് അവൻ അകന്നകന്നു പോവുകയാണ് പണ്ടൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്ന പരിചാരികമാരെ ഞാൻ ആർക്കും ഒരു രീതിയിൽ സേവനത്തിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന സ്വഭാവമില്ല അവരെ നോക്കുന്നവരെ ഞാൻ വഴക്ക് പറയുമായിരുന്നു ഇപ്പോഴങ്ങനെയല്ല എനിക്ക് തോന്നുന്നത് എൻ്റെ മകൻ്റെ രംഗപ്രവേശനത്തിനുള്ള സമയമായിരിക്കുന്നു അയ്യോ വേണ്ട സാർ സാറിനെ ശുശ്രൂഷിച്ച് ഞാൻ കഴിഞ്ഞോളാന്ന് പറഞ്ഞപ്പോൾ ി പറഞ്ഞു അങ്ങനെയല്ല ഞാൻ പറയുന്നത് അനുസരിക്കണം ഇതിന് പകരം നിനക്ക് കിട്ടാൻ പോകുന്നത് എൻ്റെയും അവൻ്റെയും ഗിഫ്റ്റാണ് എന്ന് പറഞ്ഞു അപ്പോഴേക്കും മകൻ അടുത്തു വന്നിരുന്നു എന്നെ ചേർത്ത് പിടിച്ചു എന്നിട്ട് അച്ഛൻ തന്നെയാണ് മകനോട് പറഞ്ഞത് മോനെ പോപ്പോയിൽ കൂടി നീ തുടങ്ങിക്കോളാൻ എനിക്ക് ആർക്കൂടി ആശ്ചര്യമായിരുന്നു എങ്ങനെയുണ്ടോ അച്ഛനും മകനും അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അനുസരിക്കും പക്ഷേ അവസാനം അദ്ദേഹം പറഞ്ഞത് കേട്ട് ഞാൻ ഞെട്ടി പിന്നെ വേറൊരു കാര്യമുണ്ട് എല്ലാം ഇവിടെ ഈ റൂമിൽ തന്നെ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ അല്ലാതെ വെറുതെ അവൻ്റെ മുറിയിലേക്ക് പോയി നിങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടി ഒരു സ്വകാര്യത്തെ ഞാൻ അനുവദിച്ച് തരില്ല എന്ന് പറഞ്ഞു ഞാൻ വേണ്ട എനിക്ക് സമ്മതമല്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും സാർ അത് സമ്മതിച്ചില്ല മോളെ എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമാണ് നിനക്ക് ഇനിയും എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പ്രയോജനങ്ങളുണ്ടാകും ഞാൻ പറഞ്ഞതുപോലെ കേൾക്കൂ എനിക്ക് വേണ്ടി നീ എല്ലാ കാര്യങ്ങളും ഒന്ന് സ്റ്റേജിൽ അവതരിപ്പിക്കും മോളെ എന്ന് പറഞ്ഞു മകനോട് ആജ്ഞാപിച്ചു എൻ്റെ ഏറ്റവും വലിയ അത്ഭുതം അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ മകൻ എന്തിനും റെഡിയാണെന്നുള്ളതാണ് അയാൾക്ക് നാണവുമില്ല മാനവുമില്ല അച്ഛൻ പറഞ്ഞതുപോലെ എന്തു മനസ്സരിക്കും ആദ്യം എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം അപ്പുറത്തുനിന്ന് രണ്ട് കട്ടലുകൾ കൊണ്ടിട്ടു കാര്യം സാറിനെ ഒന്ന് കൺകുളർക്ക് കാണണം അതാണ് അവിടുത്തെ രീതി അത്ഭുതപ്പെടുത്തുന്ന മാനസികാവസ്ഥയുള്ള ആളുകളാണവരെന്ന് എനിക്ക് മനസ്സിലായി മകൻ ഒരു പ്രശ്നവുമില്ലാതെയാണ് എന്നോട് ഇടപഴകുന്നത് എന്നിട്ട് സാർ എന്നോട് പറഞ്ഞു നീ ഒന്നും വിചാരിക്കേണ്ട കാര്യമില്ല ഞാനാണെന്നുള്ള രീതിയിൽ അതിനേക്കാൾ കൂടുതൽ നിൻ്റെ പുതിയ ഭർത്താവാണ് എന്നുള്ള രീതിയിൽ പ്രേമപൂർവ്വം അവനോട് ഇടപഴകുക എന്നുള്ളത് എന്തായാലും അദ്ദേഹം എൻ്റെ ഭർത്താവിനേക്കാൾ കേമനാണ് ഭർത്താവിനേക്കാൾ ഒത്തിരി സുന്ദരനുമാണ് മറ്റ് പല ഫീച്ചേഴ്സും എനിക്ക് ഒത്തിരി വ്യത്യസ്തമായി തോന്നി ഞാൻ ആദ്യമായി ഉറുക്കരഞ്ഞതും അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കാര്യം എൻ്റെ ഭർത്താവ് അത്രത്തോളം എത്തില്ല എന്നും എനിക്കറിയാമായിരുന്നു ഇതെല്ലാം സാർ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് സാറിനും അലർജിക്കുള്ള സഹായങ്ങൾ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു അത് ഞാൻ മനഃപൂർവ്വം ഇനിഷ്യേറ്റ് ചെയ്തതാണ് എനിക്ക് രണ്ടു വശത്തു നിന്നും കാശ് വരണം പക്ഷേ ഒരു കാര്യമുണ്ട് മാഡം സുരക്ഷാ മാർഗങ്ങൾ ഒന്നും ഉപയോഗിക്കാൻ സമ്മതിക്കത്തില്ല അദ്ദേഹവും മകനും അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമെന്ന് തോന്നിപ്പോയി പക്ഷേ ലീവ് കഴിഞ്ഞ് അദ്ദേഹം പോയി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി അബദ്ധം പറ്റിയിരിക്കുന്നുവെന്ന് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സാർ ശരിക്കാണ് എഴുതുന്നത് അതൊക്കെ എങ്ങനെയാണ് സ്ത്രീകളാകുമ്പോൾ പുരുഷന്മാരാകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് എനിക്ക് പേടിയായി എന്ത് ചെയ്യണമെന്ന് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പ്രശ്നമില്ല എന്നെ നോക്കുന്ന ഡോക്ടർ വരുന്നുണ്ടല്ലോ പുള്ളിയോട് പറഞ്ഞ് കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു അയാളാണ് ഗുളിക എഴുതി തന്നത് പക്ഷേ എനിക്ക് ആവശ്യമില്ലാത്ത കുറേ സൈഡ് എഫക്ട്സുകളൊക്കെ ഉണ്ടായി രണ്ട് മൂന്നാഴ്ച എടുത്ത് മാഡം ഒന്ന് ശരിയാകാൻ അങ്ങനെയായിരുന്നു ആദ്യം പിന്നീട് മകനോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെയും പിന്നെയും ഒരു നാലഞ്ച് മാസത്തിന് ഗ്യാപ്പിൽ വന്നു അങ്ങനെ അടുപ്പിച്ച് മൂന്ന് വട്ടവും എനിക്ക് അബദ്ധം സംഭവിച്ചു അപ്പോഴെല്ലാം ഡോക്ടർ സഹായിച്ചു ഇപ്പോൾ ഡോക്ടറിൻ്റെ വഴക്ക് പറഞ്ഞു അപ്പച്ചൻ പറയുന്നത് കേട്ട് ഇങ്ങനെ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കരുത് ഇങ്ങനെ പോയാൽ ആരോഗ്യം ശയിക്കുമെന്നും പിന്നെ കുട്ടികളുണ്ടാകാൻ പ്രയാസമായിരിക്കുമെന്നും പറഞ്ഞു ഗാനക്കോളജിനെ കണ്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കാനും ഉള്ളിൽ നിക്ഷേപിക്കുന്ന ചില സംഗതികളുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു തന്നു മാഡം അതിനെന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ ോ എനിക്കൊക്കെ പേടിയണമെന്നുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്കറിയില്ല അതുകൊണ്ടാണ് ഡോക്ടറോട് ചോദിച്ചപ്പോൾ കാനക്കോൾസിനെ കണ്ടാൽ മതി എല്ലാം ഈസിയാണെന്നൊക്കെ പറയുന്നു അദ്ദേഹവും ഒന്നും വിട്ടു പറയുന്നില്ല അതൊരു സേഫ് മെത്തേഡാണോ എന്തെങ്കിലും പ്രശ്നമുള്ള കാര്യമാണോ എൻ്റെ ജീവിതത്തിൽ ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ എനിക്ക് നല്ലപോലെ ക്യാഷ് സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിന് തടസ്സമാകുന്ന രീതിയിൽ എനിക്കിവരെ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല ഈ ഒരു കാര്യം നിക്ഷേപിക്കുന്നത് മൂലം എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ മാഡം ഒന്ന് പറയൂ മാഡത്തിൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് കേട്ടു പക്ഷേ വിശദമായിട്ട് പറഞ്ഞില്ല എന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും എനിക്കിത് വായിച്ചിട്ട് ചുമ്മാ എന്തൊക്കെയോ പറഞ്ഞതെന്ന് തോന്നിയുള്ളൂ പട്ട് വല്ലതുകൊണ്ടോ അതായത് ചുമ്മാ ഇങ്ങനെ വരുന്നു മകനും അച്ഛനും തമ്മിലുള്ള നിർദ്ദേശപ്രകാരം നിങ്ങളവിടെ ആക്ട് ചെയ്യുന്നു അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അത് പോകാൻ വേണ്ടിയിട്ട് ഗുളിക കഴിക്കുന്നു ഇതൊക്കെ എന്തുവാണ് അങ്ങനെ ചെയ്യരുതെന്ന് എല്ലാ സ്ത്രീകൾക്കും അറിയില്ലേ തുടരെ തുടരെയുള്ള ഇത്തരം ഒഴിവാക്കലുകൾ ശരീരത്തിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും പിന്നെ കുട്ടികളുണ്ടാകാനും പാടായിരിക്കും അതൊക്കെ നേര് തന്നെയാണ് ഡോക്ടർ പറഞ്ഞു നിങ്ങൾ കാര്യ കോളേജിനെ കണ്ടാൽ മതി കാര്യങ്ങൾ ശരിയാക്കി തീരുമെന്ന് അപ്പോൾ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം ഇപ്പോൾ ഗുളിക കഴിച്ച് ഒഴിവാക്കിയില്ലേ അതിൻ്റെ നൂറിലൊന്നും ഡേഞ്ചറസോ ആയിരത്തിലൊന്നും ഡേഞ്ചറസോ ഇത്തരം കാര്യങ്ങൾക്ക് ഇല്ല കാര്യം സുരക്ഷിതമാണ് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഒരു സംഗതിയും ഉള്ളിൽ നിക്ഷേപിക്കുന്ന ഇത്തരം വസ്തുക്കൾ ഉണ്ടാക്കിയില്ല അത് തടയുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുകയില്ല പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ നടുവേദനയോ അല്ലെങ്കിൽ ചെറിയ ഇൻഫെക്ഷൻ പോലെയോ അല്ലെങ്കിൽ ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന ഈ ഡേറ്റുകളൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു അഞ്ച് ദിവസം എന്നുള്ളത് ഏഴ് ദിവസമോ ഏഴ് ദിവസം എന്നുള്ളത് ഒമ്പത് ദിവസമോ അയക്കാം അത്രേ ഉള്ളൂ അതിൽ കൂടുതൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇതുകൊണ്ടുണ്ടാകാൻ വഴിയില്ല പിന്നെ അതേപോലെ അനാവശ്യമായുള്ള അത്തരം കാര്യങ്ങൾ തടയുകയും ചെയ്യാം പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന കാര്യങ്ങൾ കാണിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കുന്നൊരു കാര്യമുണ്ട് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ പണം കിട്ടിയിട്ട് കാര്യമുള്ളൂ ആസ്വദിക്കാനും പറ്റുകയുള്ളൂ അതുകൊണ്ട് ഇത്തരം റോങ്ങായ കാര്യങ്ങളിലേക്ക് പോകരുത് പണം ഉണ്ടാക്കുന്നതും സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നതും ഒക്കെ നിങ്ങളുടെ ഇഷ്ടം എന്തായാലും റോങ്ങായുള്ള വഴിക്ക് പോയി കഴിഞ്ഞാൽ ആരോഗ്യത്തെ ബാധിക്കും ഇത് പക്ഷേ ഡോക്ടറെ കണ്ട് എത്രയും പെട്ടെന്ന് എളുപ്പത്തിൽ സ്ഥാപിച്ചെടുക്കുക ഓക്കേ